ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഒത്തിരി ലേറ്റായി എന്നറിയാം ഈ തവണത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുണ്ണ ജോബുള്ള കാരണം ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് നമുക്ക് പുറത്തേക്ക് പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നുള്ളൂ. അത് കാരണമാണ് ഇത്ര ഡിലേ ആവണത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവുകയാണ്. എന്താ പറയുക, സാധനങ്ങളൊക്കെ തീർന്നു, സാധനങ്ങളൊക്കെ വാങ്ങണം, അതുകൂടാതെ വീഡിയോയും എടുക്കണം എന്നൊക്കെ പ്ലാനിൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്തെന്ന് വെച്ചാൽ, ലിവിങ് എക്സ്പെൻസ് ഇൻ കാനഡ ആസ് എ സ്റ്റുഡൻറ്റും ആസ് എ പി ആർ ഹോൾഡറും, ഇത് രണ്ടുമാണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരു ചായ കുടിച്ചിരിക്കുമ്പോൾ എന്തായാലും സംസാരിക്കുക. കാരണം ഇപ്പം നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമുണ്ട്, ഒരു ചായ കുടിക്കാൻ കൊതിച്ചിരിക്കുകയാണ്. കാരണം അടുക്കളയിലെ എല്ലാം തീർന്നു, ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനൊരിത് കിട്ടില്ല, ചായപ്പൊടി പോലും ഇവിടെ ഇരിക്കണില്ല. അപ്പോൾ അത് കാരണം ഒന്ന് പുറത്തേക്ക് പോയി ഒരു ചായ കുടിച്ചൊരു ഉഷാറൊക്കെ ആയിട്ട് വ്ലോഗിലേക്ക് വരാമെന്ന് വെച്ചു. അപ്പം നമുക്ക് വാ പുറത്തേക്ക് പോകാം. പുറത്ത് നിങ്ങളെ കാണിച്ചൊക്കെ തന്നുന്നുണ്ട്, നമുക്ക് ഏതായാലും പുറത്തൊന്ന് നോക്കാം എങ്ങനെയുണ്ട് വെതറൊക്കെ എന്ന് നോക്കിയിട്ട് ഏതായാലും നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പം ഞങ്ങളിതേ ടിമ്മിലൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്ക് അടിച്ച് വീഡിയോയ്ക്ക് ആയിട്ട് ഇവിടെ പാർക്കിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. പുറമെ പോയി ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് കാറ്റ് കാറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് വോയിസ് ശരിക്കും ക്ലിയർ ആവാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു കാറിൽ തന്നെ ഇരുന്നുണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞല്ലോ, ലിവിങ് എക്സ്പെൻസ് ഇൻ കാനഡ. ആ ടോപ്പിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. വേറൊരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുതിയതായിട്ട് വന്നവർക്ക് എന്താ പറയുക, അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ എക്സ്പെൻസ് എപ്പോഴും നോക്കണമല്ലോ, വരവ് ചിലവറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ അതിനനുസരിച്ച് വേണം ക്യാഷ് എത്ര വേണം എങ്ങനെ വേണം അതിൻ്റെ ഒക്കെ ഒരു കാൽക്കുലേഷൻസ് നമ്മൾക്ക് എപ്പോഴും മൈൻഡിൽ കൊണ്ടുവെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് ഈ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ കാണാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങൾക്ക് ഇനിയും ഞങ്ങൾ ഇനിയും വീഡിയോസ് ഇറക്കും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമല്ലോ. അപ്പോൾ എന്തായാലും മുമ്പത്തെ വീഡിയോസ് എന്തായാലും കാണുക, അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാവർക്കും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് ഇതൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ, പിന്നെയും വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷനാണ്. എന്താ അതുപോലെ തന്നെ എന്തായാലും പുതിയ വീഡിയോസ് വന്നിരിക്കും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യണ പോലെ കമൻസ് ഇടുക, കമൻസിൻ്റെ അകത്ത് പറയുക ഏതൊക്കെ വീഡിയോസ് വേണം, ഏതൊക്കെ ടോപ്പിക്കിനെ കുറിച്ച് അറിയണം, എന്തൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചും. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചല്ല ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യണേൽ ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റിലിടാം. അപ്പം ഞങ്ങൾക്കും ചേഞ്ച് ചെയ്യാമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻപുട്സ് ഞങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അതും തരാം. അപ്പം ഞങ്ങൾ അതിനനുസരിച്ച് മാറി നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് ആ രീതിക്ക് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് മാക്സിമം. ഈ വീഡിയോ തന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു തോട്ട് ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഒരാൾ എന്നെ കമൻറ്റ് ചെയ്ത് ചോദിച്ചു ഇവിടെ കാനഡയിലെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ്, എങ്ങനെ എന്തൊക്കെയാണ് ജീവിത ചിലവ്, നമ്മുടെ നാട്ടിനേക്കാളും കൂടുതലാണോ? ഒബ്വിയസ്ലി നാട്ടിനേക്കാളും കൂടുതലാണ്, ശരിക്കും നല്ല കൂടുതലാണ്. പക്ഷേ അത് കൂടുതലാണെന്ന് വെച്ച് നമ്മൾ അത്രയും പൈസ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ശരിക്കും അത്രയും കൂടുതൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കുന്ന സാലറി ആയിരിക്കില്ല ഇവിടുത്തെ പാക്കേജ്. അതുകൊണ്ടാണ് നാട്ടിലത്തെ ലിവിങ് എക്സ്പെൻസും ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് വരുന്നത്. അപ്പം അത് കാരണം അങ്ങനെ കാര്യം കമ്പയർ ചെയ്ത് നോക്കരുത്. എന്താ പറയുക, അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അതെല്ലാം അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കരുത്. ഒരു ഒരു ടിപ്പ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം, നാട്ടിൽ നിന്ന് കാനഡക്ക് വന്നൊരാള് എന്ത് സാധനം പുറത്ത് മേടിക്കാൻ പോയാലും ഒരിക്കലും നമ്മുടെ നാട്ടിലെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം എടുത്ത് ഓ
രണ്ട് ഡോളർ എൻ്റെ നാട്ടിൽ 100 രൂപ. അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ ആദ്യമായിട്ട് ഇവിടെ പർച്ചേസിനൊക്കെ പോകുമ്പോൾ ഓരോന്ന് എടുത്തിട്ട് അപ്പോഴേ പ്രൈസ് ടാഗ് നോക്കിയിട്ട് ഈശ്വര നാട്ടിലത്തെ വെച്ച് കൂട്ടി നോക്കി അങ്ങനെ നോക്കിയിട്ട് അയ്യോ എന്നാൽ അത് വേണ്ട. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായ ആ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടത്തെറ്റ. അങ്ങനെ ആ ലോജിക്ക് വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാനേ പറ്റില്ല. നാട്ടിൽ നീ ജീവിക്കുമ്പോൾ നാട്ടിലത്തെ കാൽക്കുലേഷനും നാട്ടിലത്തെ റേറ്റും വെച്ചിട്ട് ജീവിക്കുക. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ റേറ്റ് ഇവിടുത്തെ ആ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മൾ തോട്ട് മാറ്റി അതിനനുസരിച്ച് ജീവിക്കുക. അങ്ങനെയാണ് വേണ്ടേ. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ രീതിക്കായിട്ട് നമ്മൾ ഇണങ്ങി ചേർന്ന് അതുമായിട്ട് പോകണമല്ലോ. അങ്ങനെയല്ലേ വേണ്ടത്. അപ്പം നമുക്കിനി ഡയറക്റ്റായിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതിലാണ് പറയണത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റായിട്ട് കാനഡയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ തോട്ട് എന്ന് പറയണത് എൻ്റെ അക്കോമഡേഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഞാൻ അക്കോമഡേഷൻ എടുക്കണം, എവിടെ എടുക്കണം, എത്ര റേറ്റാവും, ഏത് സിറ്റി തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡയറക്റ്റ് ടൊറണ്ടോ, നമ്മളിപ്പോൾ ബേസ് ചെയ്ത് പറയുന്നത് ടൊറണ്ടോയിലാണ്. അപ്പോൾ ഞാൻ ടൊറണ്ടോയിൽ വന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ ഞാൻ എൻ്റെ അക്കോമഡേഷൻ കണ്ടുപിടിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും മുമ്പറ. അപ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനത് നേരത്തെ ഒരു ഫസ്റ്റ് 2 weeks എനിക്ക് കാനഡയിൽ ഞാൻ പറഞ്ഞായിരുന്നു അക്കോമഡേഷൻ. അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവരടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ Airbnb എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു റൂം അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ഫസ്റ്റ് 2 weeks എന്തായാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെയൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു അക്കോമഡേഷനൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ KijiJi എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ KijiJi കയറാൻ നിങ്ങൾ സെർച്ച് ചെയ്യുക നിങ്ങൾ എവിടെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് നിങ്ങൾ എടുത്തേക്കണ കോളേജ്, സെലക്ട് ചെയ്തേക്കണ കോളേജിൻ്റെ അടുത്ത് ഉള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക സിറ്റി, ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് അവിടെ അക്കോമഡേഷൻ സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അക്കോമഡേഷൻ ഇവിടെ ഒരു രണ്ട് രീതിയുണ്ട്, രണ്ടല്ല ആക്ച്വലി 3 രീതിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഒരു അപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബേസ്മെൻറ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ഒരു സിംഗിൾ റൂം, ആൾക്കാരുടെ വീടിനുള്ളിൽ ഒരു സിംഗിൾ റൂം അവർ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റേറ്റുകൾ നല്ല രീതിയിലേക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എന്താ പറയുക, ഒരു ടൊറണ്ടോ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 1200, ഒരു 2-bedroom അപ്പാർട്ട്മെൻറ്റൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 1200 തൊട്ടാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട്. പിന്നെ ഒരു ബേസ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഒരു 700 അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു 900,000 ആ റേഞ്ചിൽ എന്തായാലും ബേസ്മെൻറ്റ് വരും. അപ്പോൾ ബേസ്മെൻറ്റും അപ്പാർട്ട്മെൻറ്റും വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ ഫ്ലാറ്റ് പോലെ തന്നെ. ബേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ അടിഭാഗം, അതിന് വിൻഡോ ഒക്കെ ചെറുതായിരിക്കും. പിന്നെ എന്താ പറയുക, എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാകും, പക്ഷേ എന്നാലും ഈ പുറത്തുള്ള കാഴ്ചകൾ കൂടുതലൊന്നും ഉണ്ടാകത്തില്ല ബേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ സിംഗിൾ റൂമിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രൈവസി ലേശം കുറവായിരിക്കും, താമസിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്, നിങ്ങളുടെ സ്വന്തം റൂമൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ കുക്ക് ചെയ്യണത് ചിലപ്പോൾ ആ വീട്ടുകാരോടൊപ്പം കുക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഫുഡൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ മസാലകളും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കഴിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ മണം അടിക്കുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരണ ഒരു ചിലവ്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് ശരിക്കും കാനഡയിലെ മെയിൻ ചിലവ്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റായിട്ട് വരണമെങ്കിൽ അക്കോമഡേഷന് കുറച്ച് നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടും, അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന രീതിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുക. ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വന്ന സമയത്ത് ഒരു 2-bedroom അപ്പാർട്ട്മെൻറ്റാണ് എടുത്തത്. അതിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ്ങിൽ 5 പേരുണ്ടായി, പിന്നീട് 6 പേരായിട്ട് മാറി. അപ്പോൾ ഈ 1200 ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചു കഴിഞ്ഞാൽ 1200 ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേര് ഞങ്ങൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു $240 റെൻറ്റ് വന്നായിരുന്നു. റെൻറ്റിൻ്റെ മാത്രം എക്സ്പെൻസ് 240. പിന്നെ ഒരു വീടെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തായാലും നിങ്ങൾക്ക്
ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള ചിലവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ബില്ല് വരും, അതൊരു $70 പിടിച്ചോ, $70 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 പേരിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു എത്ര $14 എന്തോ വരത്തുള്ളൂ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുക. പ്ലസ് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യം വൈഫൈ. അപ്പോൾ എന്തായാലും വൈഫൈ കണക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 5 പേർക്ക് യൂസ് ചെയ്യേണ്ട വൈഫൈ പ്രത്യേകിച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അത് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ട് അത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു ബേസ് ചാർജ് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലൊരു സ്പീഡുള്ളൊരു കണക്ഷൻ, ഇപ്പം നിങ്ങൾ ചെറിയ സ്പീഡുള്ള കണക്ഷൻ എടുത്തിട്ട് ഇത്രയും ആൾക്കാർ കൂടുതലായിട്ട് താമസിക്കുമ്പോൾ ചെറിയ സ്പീഡുള്ള കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും, എല്ലാവരും യൂസ് ചെയ്യണുണ്ടാവും. അത് മൊബൈൽ മാത്രമല്ല ലാപ്ടോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഒരു 100 MB/s സ്പീഡിൻ്റെ ഇൻ്റർനെറ്റ് ഉണ്ട് ഇവിടെ. 100-ൽ കൂടുതലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബില്ലൊരു ഒരു $100 എന്തായാലും വരും. ആ $100 ഡിവൈഡഡ് ബൈ 5 പേര്. ഗൈസ് ഈ അക്കോമഡേഷനിൽ റെൻറ്റ് കൂടാണ്ട് വരുന്ന ചിലവുകളൊക്കെയാണ് ഈ ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ് ആ ചിലവുകൾ. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചിലവ് വരാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ വരും ചിലപ്പോൾ വരത്തില്ല നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, ഗ്യാസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണുപ്പ് കാലത്ത് നമുക്ക് വീടുകളിൽ ചൂട് വേണം. അപ്പോൾ അത് അപ്പാർട്ട്മെൻറ്റിൽ സെൻട്രലൈസ്ഡാണ് ഗ്യാസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റിങ്ങിന് ചിലവർ റെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ബില്ല് എന്താണെന്ന് വെച്ചാൽ കൊടുക്കേണ്ടി വരും. അക്കോമഡേഷൻ്റെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് അക്കോമഡേഷനിൽ നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നവർക്ക് ഇപ്പോൾ വരും പറഞ്ഞ പോലെ വന്നിറങ്ങി ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 1 വീക്കോ 2 വീക്കോ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഫ്രണ്ട്സൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരോടും കൂടെ കൂടിയിട്ട് ഒരു 3-4 പേര് ആയിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാകുമ്പോൾ അതായിരിക്കും നിങ്ങൾക്ക്. അതാകുമ്പോൾ ഈ വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്ര റെൻ്റ് വേണോ അതൊക്കെ ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ എക്സ്പെൻസസിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല ഒരു ബെനിഫിറ്റ് ഉള്ളത്. ഇപ്പോൾ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ അസൈൻമെൻറ്റ്സൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, എക്സാംസിനൊക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഒരു ഗുണമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ അക്കോമഡേഷനിൽ സെർച്ച് ചെയ്യാൻ പോകാൻ പറയണത്. ബെറ്റർ അതായിരിക്കും, ബെറ്റർ ഓപ്ഷൻ അതായിരിക്കും. നിങ്ങൾക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സും കൂടെ കൂടിയായിരിക്കും അത്. അപ്പോൾ സെക്കൻഡ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നതാണ് ഇപ്പോൾ അക്കോമഡേഷൻ റെഡിയായി. അക്കോമഡേഷൻ റെഡിയായി കഴിഞ്ഞ് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യമൊക്കെ അതിൽ ഉൾപ്പെടുത്തി. പിന്നെ നമുക്ക് ട്രാവൽ എക്സ്പെൻസ്, നമുക്ക് എവിടെയാണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തത്, ചിലപ്പോൾ കോളേജിൻ്റെ അടുത്ത് വാക്ക് ഇൻ ഡിസ്റ്റൻസ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബസ് കയറി പോകണമായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ടൊറൻ്റോയിൽ വരുന്നവർക്കാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ബസ് പാസിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും ബസ് പാസ് എടുക്കുക. ഇവിടെ ടൊറൻ്റോയിൽ വരുന്നവരാണെങ്കിൽ ബസ് പാസ് എടുക്കുക. ചിലവർ കോളേജസ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ബസ് പാസ് അല്ല, കോളേജിൻ്റെ ഐ ഡി കാർഡ് കാണിച്ച് നിങ്ങൾക്ക് ബസ്സിൽ കയറി എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ചിലവ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 120 അത്രയും ഡോളറുകളൊക്കെ ഉണ്ടാവും ആ ഒരു ബസ് പാസിന്. അത് സിറ്റി അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും, പല സിറ്റിയിൽ പല റേറ്റുകളാണ്. അപ്പോൾ ടൊറൻ്റോയിലാണെങ്കിൽ ഈ TTC എന്ന് പറഞ്ഞ ടൊറൻ്റോ ട്രാൻസിറ്റ് കമ്മീഷൻ, അപ്പോൾ അവരുടെ ബസ് പാസ്സാണ്. അപ്പോൾ അതിന് $120 എടുക്കുക വരും സ്റ്റുഡൻറ്റ് ബസ് പാസിന്. അപ്പോൾ അതെടുക്കുക, അതെടുത്തിട്ട് എല്ലാവരും ട്രാവൽ ചെയ്യുക. അതെന്തായാലും എല്ലാവർക്കും ആവശ്യമാണ്, കോളേജിൽ പോകണമെങ്കിൽ എല്ലാം ആവശ്യമാണ്. അത് ഒരു മന്ത്ലി പാസ്സാണ്. നിങ്ങൾക്ക് ബസ്സിലും ട്രാവൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്ലസ് മെട്രോയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, ബസ് ഫെയറിൻ്റെ ആ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ആ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ എന്തായാലും അത് പോയി കാണണം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ടായിരിക്കും ബസ് ഫെയറിൻ്റെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതുമായിട്ട്. സെക്കൻഡ് പിന്നെ ഉള്ളൊരു ഇതാണ് നമുക്ക് ഗ്രോസറി. നമുക്ക് വീട് കിട്ടി, കോളേജിൽ പോകാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, നമുക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എത്രമാത്രം, നമുക്ക് മന്തിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോയിൽ ഷോപ്പിംഗ് ഇൻ കാനഡ എന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, വാൾമാർട്ടിൽ പോകാൻ നിങ്ങൾക്ക് വേറെ കടകളൊക്കെ ഉണ്ട്, പ്ലസ് ഡോളറാമ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ
വീട്ടിലേക്കുള്ള ഗ്രോസറിയുടെ കാര്യം, ഒരു സ്റ്റുഡൻ്റായിട്ട് താമസിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ബെനിഫിറ്റാണ്, ഗ്രോസറി നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ ഇത്ര ആൾക്കാർ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തായാലും ഒരു 2 weeks സാധനങ്ങൾ എന്തായാലും നിങ്ങൾ മേടിച്ച് വെക്കാൻ നോക്കുക. അത് മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം എന്താ പറയുക, ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ എല്ലാം ഫ്രോസൺ ആയിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ അതെല്ലാ കാര്യങ്ങളും ബൾക്കായിട്ട് മേടിക്കുക, ബൾക്കായിട്ട് മേടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വെക്കുക. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് ഞങ്ങളൊരു 5 താമസിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വന്നിരുന്ന ബില്ല് ഒരു $100 എല്ലാവരുടെയും കൂടി ഷോപ്പ് ചെയ്ത് വരുമ്പോൾ എത്ര ഒരു ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ചെറിയൊരു എമൗണ്ടേ വരണമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ടൈമിൽ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സേവിങ്സ് ആയിരുന്നു നമുക്ക്, എന്ന് വെച്ചാൽ നമുക്ക് അധികം മന്ത്ലി എക്സ്പെൻസ് വരത്തില്ല ഗ്രോസറി എന്ന് പറയുമ്പോൾ. പിന്നെ ഒരു എന്താ പറയുക, ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അപ്പം ആ നേരത്ത് കഴിക്കാൻ പറ്റില്ലെന്ന് ഇരിക്കും. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങളെ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരിടത്ത് താമസിക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രശ്നം എന്തായാലും എല്ലാവരും ഫേസ് ചെയ്യും, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ എന്തായാലും ടൊറന്റോയിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് ആണെങ്കിലും എല്ലാം അവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അധികം റേറ്റ് ഒന്നുമില്ല. ഗ്രോസറി ഞാനും വാങ്ങിക്കാൻ പോണായിരുന്നെ അറിയാം, ഗ്രോസറിക്ക് അങ്ങനെ വലിയ റേറ്റ് ആണല്ലോ. പിന്നെ സ്റ്റുഡൻസിനാവുമ്പോ എന്താ പറയാ, ആരും പച്ചക്കറി കഴിക്കാൻ അത്ര ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലല്ലോ, എല്ലാരും നോൺ വെജ്. നിങ്ങക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇപ്പൊ വാങ്ങിച്ചു, ഇപ്പൊ സ്റ്റുഡൻസ് 3-4 ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ എന്താ പറയുക, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലൊരു 2 ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് കഴിയുമ്പോ വോളിയം കൂടും. അപ്പൊ നിങ്ങക്ക് 2 ഒക്കെ കൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെറിയ നുറുങ്ങ് വിദ്യകളൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം ഗ്രോസറിയിൽ. അപ്പൊ വലിയ കാര്യമായിട്ട് ഇതേപോലെ തന്നെ നിങ്ങക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതുതന്നെ ഗ്രോസറിക്കും അങ്ങനെ വലിയ കാര്യമായിട്ട് റേറ്റ് ഒന്നും വന്നില്ല. പിന്നെ ചെറിയ വീട് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോ ഡോളറാമേ പോയി ഇതേപോലെ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. പിന്നെ ഇന്നലെ ഞങ്ങള് വേറൊരു ഇതിൽ പോയി, എന്താ ഡോളർ ട്രീ അത് ഡോളറാമേൽ റേറ്റ് കുറവാ, $1.25 എല്ലാത്തിനും. പിന്നെ അതിന്റെ താഴത്തേക്ക് 1.25 അതാണ് ഡോളറാമേനേക്കാൾ റേറ്റ് കുറവ്. അവിടെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് നിങ്ങൾക്ക് ബുക്കൊക്കെ വാങ്ങാനല്ലേ, സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ബുക്ക്, പെന്ന്, എന്താ പറയാ, അങ്ങനത്തെ ഐറ്റംസ്, ഡയറി, ഫയല്, അങ്ങനത്തെ കൊറേ ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ ക്വാളിറ്റി ഇതുവരെ അറിയത്തില്ല, ക്വാളിറ്റിയുടെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, ഞാൻ കൂടുതലും ഡോളറാമേലാ പോയേക്കണം. ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേറി നോക്കി, എങ്ങനെയാണെന്ന് അറിയാം, മനസ്സിലായത് എല്ലാം 1.25 അതിന്റെ ഇടയിൽ എല്ലാം വരും, എല്ലാ സാധനങ്ങളും അതിന്റെ ഇടയിൽ കിട്ടും. നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ടിഷ്യു വാങ്ങാൻ, കിച്ചൺ ടിഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങള്, പെൻ, പെൻസില്, അങ്ങനെ കൊറേ കാര്യങ്ങള്, ബുക്കുകൾ എല്ലാം ആ ഒരു റേറ്റിൽ തന്നെ കിട്ടും. പിന്നെ വേറെ അവിടെ എന്താ, അതേപോലെ ഡിഷ് വാഷ്, പാത്രം തേക്കാനുള്ളതൊക്കെ, അങ്ങനത്തെ ഉള്ളതൊക്കെ അവിടുന്ന് വാങ്ങാം, റേറ്റ് കുറവല്ലേ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ വലിയ കടയിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമില്ല. അതൊക്കെ അത്യാവശ്യം. അപ്പൊ ഗ്രോസറി ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഗ്രോസറിയുടെ കാര്യം, ഗ്രോസറി നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരാൻ പോണ ഒരു $50 ഒരു 2 weeks എന്തായാലും പിടിച്ചോ. അതെന്തായാലും മിക്കവാറും വരും. അത് ഇത്ര ആൾക്കാർ താമസിക്കും. ഞാൻ ഒരു 5 കാര്യമാണ് പറയണതെന്ന് വെച്ചാൽ, കാരണം ഞാൻ അങ്ങനെ താമസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഈസി ആയിട്ട് ഞാൻ ആ പറയണത്, ഒരു $50 ഒരു ബൈ വീക്കിലി എല്ലാവർക്കും ഒരു ചിലവെന്തായാലും വരും. അപ്പോൾ 5 അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് വലിയ ഒരു എമൗണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേ സാധനങ്ങൾ മേടിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു $50 എന്തായാലും നിങ്ങൾ പിടിച്ചു ഒരു ബൈ വീക്കിലി ചിലവ് ഗ്രോസറിക്ക് വേണ്ടി മാത്രം. അതേപോലെ തന്നെ ഇപ്പൊ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ജിമ്മ്, നാട്ടിലിപ്പോൾ ജിമ്മ് ചെയ്തവരുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ജിമ്മിൽ പോണേന്റെ എക്സ്പെൻസ് ഒക്കെ, നമ്മുടെ മന്ത്ലി ആണോ? അപ്പൊ ഈ സ്റ്റുഡൻസ് ആണെങ്കിലും പി ആർ ഹോൾഡേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ജിമ്മിന് പോകണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ഇവിടെ 2 main ഒരെണ്ണം ഫിറ്റ് ഫോർ ലെസ്സും പിന്നെ ഒരെണ്ണം ഗുഡ് ലൈഫ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ജിമ്മുകൾ. അപ്പൊ ഞാൻ വന്നപ്പോഴുള്ള പോയിരുന്ന ജിമ്മ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുഡ് ലൈഫ് ഫിറ്റ്നസ്, അതെന്ന് വെച്ചാൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പോയിരുന്നത്. അപ്പോൾ അത് ഒരു മന്ത്ലി ഒരു $20 അടുക്കെ വരുമായിരുന്നു ആ ജിമ്മിന്. അത് ഇത്തിരി എക്സ്പെൻസീവ് ജിമ്മാണ്. പിന്നെ അതുമല്ലാണ്ട് വേറെ ജിമ്മും ഉണ്ട് നമുക്ക്, ഫിറ്റ് ഫോർ ലെസ് എന്ന് പറയുന്ന ഒരു ജിമ്മെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബൈ വീക്ക്ലി $4.99. അപ്പോൾ ഒരു മന്ത്ലി ഒരു $10-11 വിത്ത് ടാക്സ് എന്തായാലും പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയുക, ഞാനെല്ലാവരും പ്രിഫർ ചെയ്യണത് ഫിറ്റ് ഫോർ ലെസ്സിൽ പോകാനാണ്. കാരണം സ്റ്റുഡൻസിന് ഒരു മണി സേവിങ്ങിനാണെങ്കിൽ ഫിറ്റ് ഫോർ ലെസ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഈ മന്ത്ലി $10 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് പോവാ, എല്ലാ മെഷീൻസും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ വർക്കൗട്ടും ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലും ഉണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഈ മസാജിങ് ചെയർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ ഒരു $10 ആണ്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോകണം കേട്ടോ. അല്ലാതെ ചിലരുണ്ട് കാശ് കൊടുക്കും പക്ഷെ പോകൂല. അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് കാശ് കൊടുക്കണല്ലേ വിചാരിച്ച എന്തായാലും പോകണം. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ജിമ്മിന് ഒരു $10-11 ആണ് മന്ത്ലി. അതോടെ എക്സ്ട്രാ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിനേക്കാളും ചിലവ് കുറവാണ് ജിമ്മിന്റെ കാര്യത്തിൽ. അതെ, ജിമ്മിൽ ചിലപ്പോൾ ആൾക്കാർ ഒരു $10 എന്ന് വെച്ചാൽ എത്ര, ₹500 മാസം. എന്തായാലും നാട്ടിൽ നിങ്ങൾ ജിമ്മിന് പോകുമ്പോൾ അതിനേക്കാളും കൂടുതൽ എന്തായാലും കാശ് കൊടുക്കണുണ്ടാകും. അതിനേക്കാളും കുറവാണെങ്കിൽ അത്രയും വൃത്തിയുടെ ജിമ്മായിരിക്കും. പക്ഷേ കുറേ ഐറ്റംസും എ സിയും നല്ല പാട്ടും ഒക്കെ വെച്ചിട്ടൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള ഒരു ജിമ്മൊക്കെ ആണെങ്കിൽ അപ്പോൾ അതിനെന്തായാലും നല്ലൊരു എമൗണ്ട് ആവും. ഇത് പക്ഷേ വെച്ച് നോക്കുമ്പോൾ കാനഡയിൽ ഏറ്റവും ചീപ്പസ്റ്റ് ജിമ്മാണ്. നല്ല വൃത്തിയേ ഉണ്ടാവും, നല്ല എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫിറ്റ് ഫോർ ലെസ് എല്ലാവരും ചൂസ് ചെയ്യാതെ നല്ലതാണ്. അപ്പോൾ അതൊരു മണി സേവിങ് ആണ്, സ്റ്റുഡൻസിന് ഏറ്റവും പറ്റിയ ഒരു ജിമ്മാണ്.